അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇത് 1/9/2016 ഒന്നാമത്തെ ഓഡിയോ ക്ലിപ്പാണ്. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം ഹദീസ് സെഷനിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് സഹീഹുൽ ബുഖാരി കിതാബുൽ ഈമാൻ, അതിലെ ഹദീസ് നമ്പർ 40 ആണ്, ഖിബ്ല മാറ്റം സംബന്ധിച്ചുള്ള ഹദീസ് ആണ്. ഇനി ഇതിൻ്റെ ഫത്ഹുൽ ബാരിയാണ്, ഹദീസ് നേരത്തെ ചർച്ച ചെയ്തതാണ്. അതിൻ്റെ നോട്ട്സ്, അതിൻ്റെ അറബിക് ടെക്സ്റ്റും മലയാളത്തിലുള്ള പരിഭാഷയും ഒരു സംഗ്രഹമായിട്ട് കൊടുത്തിട്ടുണ്ട്. പോസ്റ്റ് കഴിഞ്ഞ ക്ലാസ് കേൾക്കാത്തവർക്ക് അത് സഹായകമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇതിനോട് മോഡ്യൂൾ 3 എന്ന് കാണാം. അതാണ് ഫത്ഹുൽ ബാരി തുടങ്ങുന്നത്. باب الصلاه من الايمان وقول الله تعالى وما كان الله ليضيع ايمانكم يعني صلاتكم عند البيت بابിന്റെ ടൈറ്റിൽ ആണ് കൊടുത്തിരിക്കുന്നത്. ബുഖാരിയിൽ ബാബിന്റെ ടൈറ്റിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അത് സംബന്ധിച്ചുള്ള പരാമർശമാണ് ആദ്യ ഫത്ഹുൽ ബാരി ഉള്ളത്. الصلاه من الايمان الصلاه നിസ്കാരം എന്നത് മിനൽ ഈമാൻ, ഈമാനിൽ പെട്ടതാണ്. وقول الله تعالى അല്ലാഹുവിന്റെ വചനം അള്ളാഹു അല്ല എന്ത് നിങ്ങളുടെ ഈമാൻ പാഴാക്കുകയില്ല. അതായത് ഈമാൻ എന്നത് യാനി സ്വലാത്തക്കും, യാനി ഉദ്ദേശിക്കുന്നത് സ്വലാത്തക്കും നിങ്ങളുടെ നിസ്കാരം, അന്തൽ ബൈത്തി അൽബൈത്തിൻ്റെ അടുത്ത്, അൽബൈത്ത് എന്ന് പറഞ്ഞാൽ കഅബ, കഅബയുടെ അടുത്ത് നിന്ന് നിങ്ങൾ ബൈത്തുൽ മഖ്ദിസിലേക്ക് കബിലയാക്കിക്കൊണ്ട് നിസ്കരിച്ച നിസ്കാരം, കഅബയെ കബിലയാക്കുന്നതിന് മുമ്പ് നിങ്ങൾ നിസ്കരിച്ച നിസ്കാരം, അത് സംബന്ധിച്ച് സഹാബാക്കൾക്കൊരു സംശയമുണ്ടായിരുന്നു. അതായത് കഅബയെ കബിലയാക്കിയിട്ടാണല്ലോ, കഅബയെ കബിലയാക്കുന്നതിന് മുമ്പ് ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞാണ് നിസ്കരിച്ചത്. അപ്പോൾ ആ നിസ്കാരം അന്ന് മുമ്പ് മരിച്ചുപോയ ആൾക്കാർ, അവർ ബൈത്തുൽ മഖ്ദിസ് മാത്രം കബിലയാക്കിയിട്ട് നിസ്കരിച്ചവർ, അവരുടെ പഴയ നിസ്കാരം, അവരുടെ ഈമാൻ, അത് സംബന്ധിച്ച് അവർക്ക് ഒരു വിഷയം, ഒരു സംശയം തോന്നിയപ്പോൾ അള്ളാഹു അവതരിപ്പിച്ച സൂക്തമാണിത്, അതിൽപ്പെട്ടതാണ്. സൂറത്തുൽ ബഖറയിലെ 143-ാമത്തെ ആയത്താണ്, 142 അതിൻ്റെ തുടർച്ചയിൽ സയ്യിദുൽ സുഫഹാ എന്ന് തുടങ്ങുന്ന ഭാഗം. അപ്പോൾ അതിൽ ഈമാൻ എന്ന് പറഞ്ഞത് എന്തിനെ കുറിച്ചാണ്? നിങ്ങൾ ബൈത്തുൽ മഖ്ദിസ് കബിലയാക്കി മുമ്പ് നിസ്കരിച്ച നിസ്കാരം, അവിടെ ഈമാൻ എന്ന് പറഞ്ഞിരിക്കുന്നു. ഈമാൻ എന്നതുകൊണ്ട് അവിടെ അങ്ങനെയുള്ള ആ നിസ്കാരത്തെ, ബൈത്തുൽ മഖ്ദിസ് കബിലയാക്കി നിസ്കരിച്ച നിസ്കാരത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിസ്കാരം എന്നത്, അമലുകൾ എന്നത് എന്ത് ഈമാൻ്റെ ഭാഗമാണ് എന്ന് ഇവിടെ സൂചിപ്പിക്കുകയാണ് ഇമാം ബുഖാരി ഈ ടൈറ്റിൽ കൊടുത്തതിലൂടെ. ഇനി ഈ ടൈറ്റിലിൻ്റെ ഭാഗത്ത് തുടക്കത്തിൽ ചർച്ച ചെയ്യുന്നത് ثم عاد الى سياق الاحاديث الداله على ان الاعمال الصالحه معدوده من الايمان പിന്നെ ഇമാം ബുഖാരി സൂചിപ്പിക്കുന്നത് എന്നാണ് ഹദീസുകളിലേക്ക് വരികയാണ്, ഹദീസിലേക്ക് വരികയാണ്. അതായത് ഇതിനു മുമ്പുള്ള ഹദീസുകളുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യുന്നത് എങ്ങനെ? ഈമാനിനെ കുറിച്ച് പറഞ്ഞ ഹദീസുകളോട് ചേർത്ത് എന്ത് പറയുന്നു? അമാല സ്വാലിഹാത്ത്, നിസ്കാരം ഉൾപ്പെടെയുള്ള അമല സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ഈമാനിൽ പെട്ടതാണ് എന്നത് സൂചിപ്പിക്കുന്ന ഹദീസാണ് പറയുന്നത്. അതാണ് ബാബ് അസ്വലാത്ത് മിനൽ ഈമാൻ എന്ന് പറയാൻ കാരണം. ഇനി യാനി സ്വലാത്തക്കും എന്ന് ബാബിൻ ടൈറ്റിലിൽ പറഞ്ഞല്ലോ, യാനി ഉദ്ദേശിക്കുന്ന സ്വലാത്തക്കും നിങ്ങളുടെ നിസ്കാരം. വഖാ തൻസീ സ്വലാ ഹാദ തഫ്സീരു മിനൽ വജ്ഹി അല്ലദീ അഖ്റജ മിൻഹു മുസന്നിഫു ഹദീസൽ ബാബി. ഇവിടെ നസ്സാക്കിയിട്ട് ഇങ്ങനെയാണ് യാനി സ്വലാത്തക്കും ഇന്ദൽ ബൈത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. فروى الطيالسي عن النسائي من طريق شريك من طريق شريك من ഒരുമിച്ചാണ് അവിടെ കൊടുത്തത്. അത് طريق شريك വേറെ വേറെ ആക്കാണ്. وغيره النبي إسحاق عن البراء في حديث المذكور فأنزل الله وما كان الله ليضيع إيمانكم صلاتكم إلى البيت المقدس. മറ്റൊരു റിപ്പോർട്ടിൽ ما كان الله ليضيع إيمانكم, അള്ളാഹു നിങ്ങളുടെ ഈമാൻ നഷ്ടപ്പെടുത്തുകയില്ല, പാഴാക്കുകയില്ല എന്ന് പറഞ്ഞ ശേഷം സ്വലാത്തക്കും ഇലൽ ബൈത്തുൽ മഖ്ദിസ്, നിങ്ങൾ ബൈത്തുൽ മഖ്ദിസിലേക്ക് പിന്നെ അഭിമുഖമായി നിസ്കരിച്ച, കബിലയാക്കി നിസ്കരിച്ച നിസ്കാരം എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയാണെങ്കിലോ യാനി സ്വലാത്തക്കും ഇന്ദൽ ബൈത്തി, നിങ്ങൾ അൽബൈത്തിനടുത്ത് അതായത് കഅബക്കടുത്ത് വെച്ച് നിസ്കരിച്ച നിസ്കാരം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തമ്മിലുള്ള വ്യത്യാസം എന്താ? വാലാ ഹാദാ ഫഖൗലുൽ മുസന്നിഫി ഇന്ദൽ ബൈത്ത്. അപ്പോൾ ഇവിടെ
മുസന്നിഫിന്റെ വാക്ക്, ഇമാം ബുഖാരി ഇവിടെ കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ ഇന്ദൽ ബൈത്തി എന്നാണ്. മറ്റൊരു റിപ്പോർട്ടിലുള്ളത് എന്താണ്? സ്വലാത്തക്കും ഇലൽ ബൈത്തിൽ മഖദിസ്, ബൈത്തിൽ മഖദിസിലേക്ക് കിബിലയാക്കിക്കൊണ്ട് അഭിമുഖമാക്കിക്കൊണ്ട് നിങ്ങൾ നിസ്കരിച്ച നിസ്കാരം എന്നാണ്. ഇവിടെ ആകട്ടെ, ഇന്ദൽ ബൈത്തി അൽ ബൈത്തിന്റെ അടുത്ത് നിങ്ങൾ നിസ്കരിച്ച നിസ്കാരം, അൽ ബൈത്തിന്റെ സമീപത്ത്, അൽ ബൈത്ത് ഏതാ? കഅബ, കഅബക്കടുത്ത്. മുഷ്കിൽ, അപ്പൊ അതൊരു മുഷ്കിൽ, ഒരു പ്രയാസം. ഇത് എങ്ങനെ വിശദീകരിക്കും? മാ അന്നഹു സാബിത്തുൻ അൻഹു മിൻ ജമീഇ റിവായാതി വൽ ഇഖ്തിസാസ യാദിക ബി കൗനിഹി ഇന്ദൽ ബൈത്ത്. ഇനി എല്ലാ റിപ്പോർട്ടുകളും ഇത് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. എന്ത്? ബൈത്തുൽ മഖ്ദിസിലേക്ക് അഭിമുഖമായി നിസ്കരിച്ച നിസ്കാരം എന്ന്. പിന്നെ ഇത് കഅബയുടെ സമീപത്ത് വെച്ച് ആയിരുന്നു എന്നുള്ളത് അങ്ങനെ പ്രത്യേകതയും ഇല്ല. പിന്നെ എന്തുകൊണ്ട് ഇന്ദൽ ബൈത്ത് എന്ന് പറഞ്ഞു? വഖദ് ഖീല ഇന്ന ഫീഹി തസ്ഹീഫൻ വസ്സവാബ് യഅനി സ്വലാത്തകും ലിഗൈരിൽ ബൈത്ത്. വഖദ് ഖീല പറയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇമാം ബുഖാരി ഇവിടെ യഅനി സ്വലാത്തകും ഇന്ദൽ ബൈത്തി അൽ ബൈത്തിന്റെ അടുത്ത് എന്ന പ്രയോഗം പ്രയോഗിച്ചതിൽ ഒരു തസ്ഹീഫ് വന്നിട്ടുണ്ട്. തസ്ഹീഫ് എന്ന് പറഞ്ഞാൽ ഒരു വാക്കിൽ അക്ഷരങ്ങൾ അങ്ങോട്ടും അങ്ങോട്ടും ആകുന്നത് പ്രകാരം ഉണ്ടാകുന്ന ഒരു മാറ്റം, തബ്ദീൽ. ആ അതിനാണ് തസ്ഹീഫ് എന്ന് പറയുന്നത്. അങ്ങനെ തസ്ഹീഫ് സംഭവിച്ചതാണ് ഇവിടെ എന്ന് ഒരു അഭിപ്രായമുണ്ട്. ഓ സ്വവാബു, ശരിയായത് യാനി സ്വലാത്തക്കും ലിഗൈരിൽ ബൈത്തി, സ്വലാത്തക്കും ഇന്ദൽ ബൈത്തി എന്നല്ല, സ്വലാത്തക്കും ലിഗൈരിൽ ബൈത്തി, അൽ ബൈത്തിലേക്ക് ചെരിഞ്ഞ് ചാഞ്ഞുകൊണ്ടല്ലാതെ, അൽ ബൈത്തിലേക്ക് അഭിമുഖമായിക്കൊണ്ടല്ലാതെയുള്ള നിങ്ങളുടെ നിസ്കാരം, അതായത് ബൈത്തുൽ മഖ്ദിസിലേക്ക് പിന്നെ അഭിമുഖമായിക്കൊണ്ടുള്ള നിസ്കാരം എന്നതാണ് സ്വവാബ്, അതാണ് ശരിയെന്നും ഇവിടെ ഇമാം ബുഖാരിക്ക് ഇവിടെ ഇമാം ബുഖാരിയുടെ ഈ സ്വഹീഹ് ബുഖാരിയിൽ ഇവിടെ ഒരു തസ്ഹീഫ് സംഭവിച്ചതാണ് എന്നും ഒരഭിപ്രായം ഉണ്ട്. അപ്പോൾ മക്കാ എന്നിട്ട് ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി വിശദീകരിക്കുന്നുണ്ട്, അങ്ങനെ ഒരു തസ്ഹീഫ് സംഭവിച്ചിട്ടില്ല, ഇമാം ബുഖാരിയുടെ സ്വഹീഹ് ബുഖാരിയിൽ ഇവിടെ തെറ്റൊന്നും വന്നിട്ടില്ല, യഥാർത്ഥത്തിൽ ആ ഈ അഭിപ്രായം ശരിയല്ല. അതായത് ഈ അവനി സ്വലാത്തക്കും ഇന്ദൽ ബൈത്തി എന്നത് തന്നെയാണ് അവിടെ ഉള്ളത്, അതിൽ തെറ്റൊന്നുമില്ല എന്ന് ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി വിശദീകരിക്കുന്നു. ഇപ്പോൾ ഇനി ഇത് 1/9/2016 മൂന്നാമത്തെ ക്ലിപ്പാണ്. വമഖാസിദുൽ ബുഖാരി, ഇനി ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി തുടരുന്നു. ബുഖാരിയുടെ ഉദ്ദേശ്യം ഫി ഹാദിഹിൽ ഉമൂരി ദഖീഖ, ഇക്കാര്യങ്ങളിൽ ഇമാം ബുഖാരിയുടെ ഉദ്ദേശ്യം വളരെ വ്യക്തമാണ് എന്ന്. വ ബയാൻ ദാലിക, അതിൻ്റെ വിശദീകരണം. ഇനി എങ്ങനെ, എന്തുകൊണ്ടാണ് യഅനി സ്വലാത്തക്കും ഇന്ദൽ ബൈത്തി, നിങ്ങൾ അൽബൈത്തിൽ അടുത്ത് വെച്ച് നിസ്കരിച്ച നിസ്കാരം എന്ന് ഇമാം ബുഖാരി പറഞ്ഞത് എന്ന് ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി വിശദീകരിക്കണം. ഇവിടെ തസ്ഹീഫ് ഒന്നും സംഭവിച്ചിട്ടില്ല ഇമാം ബുഖാരിയുടെ സ്വഹീഹ് ബുഖാരിയിൽ എന്ന് അദ്ദേഹം സ്ഥാപിക്കുകയാണ്, ഇമാം ഇബ്നു ഹജർ അവർ സ്ഥാപിക്കുകയാണ്. അതിനുള്ള തെളിവാണ് പറയുന്നത് ബയാൻ ദാലിക, അതിന്റെ വിശദീകരണം. അന്നൽ ഉലമ ഇഖ്തലഫു ഫിൽ ജിഹത്തിൽ ലത്തി കാനു അന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതവജ്ജഹു ഇലൈഹാ ലിസ്സലാത്തി വഹുവ ബിമക്ക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ആയിരുന്നപ്പോൾ, അതായത് മദീനയിൽ ആദ്യമായിട്ട് വരുന്നതിന് മുമ്പ് മക്കയിലായിരുന്നപ്പോൾ ഏത് ജിഹത്തിലേക്കാണ്, ഏത് ഭാഗത്തേക്കാണ് തിരിഞ്ഞ് നിസ്കരിച്ചത് എന്നതിൽ ഇഖ്തലഫു, ഉലമാക്കൾ അഭിപ്രായ വ്യത്യാസത്തിലായിരിക്കുന്നു. فقال ابن عباس وغيره ابن عباس رضي الله عنهم മറ്റു ചിലരും പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞിട്ടുണ്ട്? കാന യുസല്ലി ഇലൽ ബൈത്തുൽ മഖ്ദിസി, ബൈത്തുൽ കാന യുസല്ലി ഇലൽ ബൈത്തുൽ മഖ്ദിസ്, ബൈത്തുൽ മഖ്ദിസ് ഖിബലയാക്കി കൊണ്ടാണ് നബി നിസ്കരിച്ചിരുന്നത് എന്നാണ് ഇബ്നു അബ്ബാസ് رضي الله عنه പറഞ്ഞിട്ടുള്ളത്. ലക്കിന്നഹു, എങ്കിലും, ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ ലാ യസ്തദ്ബിറുൽ കഅബത, കഅബയെ പിന്നിലാക്കിക്കൊണ്ട് നിസ്കരിച്ചിട്ടില്ലായിരുന്നു. ബൈത്തുൽ മഖ്ദിസ് കബലയാക്കിക്കൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ആയിരുന്നപ്പോൾ നിസ്കരിച്ചുകൊണ്ടിരുന്നത്, കഅബ കബലയാക്കുന്നതിന് മുമ്പ്. പക്ഷേ നബി കഅബയെ പിന്നാമ്പുറത്താക്കിയിട്ട് പിന്നിലാക്കിക്കൊണ്ട് ആയിരുന്നില്ല നിസ്കരിച്ചിരുന്നത്. ലാ യസ്തദ്ബിറുൽ കഅബത ബൽ, എന്നാൽ യജ്അലുഹ കഅബ, നബി ആക്കുമായിരുന്നു ബൈനഹു വബൈനുൽ മഖ്ദിസ്, വബൈനുൽ ബൈത്തുൽ മഖ്ദിസ്, ബൈത്തുൽ മഖ്ദിസിനും നബിക്കും ഇടയിൽ കഅബയെ ആകത്തക്ക രൂപത്തിൽ. അപ്പം നബി ഇവിടെ നിൽക്കുന്നു, ഇവിടെ കഅബ, ഈ ഇങ്ങോട്ട് ബൈത്തുൽ മഖ്ദിസ്. അപ്പോൾ ബൈത്തുൽ മഖ്ദിസ് അഭിമുഖമായിട്ട് തന്നെ ആണ് കഅബക്ക് പിന്നിട്ടുകൊണ്ടും അല്ല എന്ന ആ ഒരു വീക്ഷണമാണ് ഈ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പങ്കുവെക്കുന്നത്. വഅത്ലഖ ആഖറുന അന്നഹു കാന യുസല്ലി ഇലൽ ബൈത്തുൽ മഖ്ദിസ്, ഇലാ ബൈത്തുൽ മഖ്ദിസ്. ഇനി ജിഹത്ത്, കഅബയുടെ ജിഹത്ത് ഏത് എന്ന് പരിഗണിക്കാതെ ബൈത്തുൽ മഖ്ദിസിലേക്ക് ആണ് നബി കിബലയാക്കി
നിസ്കരിച്ചിരുന്നത് എന്നതാണ് മറ്റൊരു അഭിപ്രായം. ലാക്കിൻ ഇനി അടുത്ത് വാതറഹറു അന്നഹു കാന യുസല്ലി ഇലാ ബൈത്തുൽ മഖ്ദിസ് വഖാല ആഖറു മറ്റു ചിലർ പറഞ്ഞിരിക്കുന്നു കാന യുസല്ലി ഇലൽ കഅബ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം കഅബയിലേക്ക് അഭിമുഖമായിട്ടാണ് നിസ്കരിച്ചിരുന്നത് എന്ന്. ഫലമ്മാ തഹവ്വല ഇലൽ മദീനത്തി ഇനി മദീനയിൽ വെച്ച് കഅബ ഖിബ്ല ഇസ്തഖ്ബല ബൈത്തുൽ മഖ്ദിസ് ബൈത്തുൽ മഖ്ദിസിലേക്ക് മാറ്റി. വഹാദ ളഈഫ് ഇത് വളരെ ദുർബലമാണ്. വയൽസം മിൻഹു ദഅവൻ നസ്ഖ് മറത്തൈൻ ഇവിടെ രണ്ട് നസ്ഖ് വരും. അങ്ങനെയാണ് ഇപ്പം ഈ മൂന്നാമത്തെ ഇത് പ്രകാരം, അതായത് പിന്നെ മദീനയിൽ പിന്നെ ബൈത്തുൽ മഖ്ദിസിലേക്ക് വന്നു, വീണ്ടും പിന്നെ ഖിബ്ല മാറ്റം സംഭവിച്ചിട്ട് കഅബയിലേക്ക് വന്നു എന്നുള്ള അർത്ഥം. അത് വൽ ഔവല അസ്ഹ് ആദ്യം പറഞ്ഞ അഭിപ്രായമാണ് ഏറ്റവും സ്വഹീഹ് ആയിട്ടുള്ള അഭിപ്രായം, അതായത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ അഭിപ്രായം. ഇനി ലിഅന്നഹു യജ്മഉ ബൈന അൽ ഖൗലി, അപ്പോൾ അത് ഈ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അഭിപ്രായം എന്ന് പറയുമ്പോൾ രണ്ട് അഭിപ്രായത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. കാരണം കഅബയെ ഖിബ്ല ആക്കിയിട്ടല്ല നിസ്കരിച്ചിരുന്നത്, ബൈത്തുൽ മഖ്ദിസിനെ ഖിബ്ല ആക്കിയിട്ടാണ്. പക്ഷേ കഅബയെ പിന്നിട്ട് കൊണ്ടല്ല, പിന്നിലാക്കിക്കൊണ്ടല്ല, കഅബ ബൈത്തുൽ മഖ്ദിസിനും നബിക്കും ഇടയിൽ വരത്തക്ക രൂപത്തിൽ ആണ് ഇത് നിസ്കരിച്ചിരുന്നത്, മക്കയിൽ ആദ്യം മക്കയിൽ ആയിരുന്നപ്പോൾ എന്നതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്. ഇനി വഖദ് സഹഹഹു അൽ ഹാകിം വഗൈറുഹു മിൻ ഹദീസ് ഇബ്നു അബ്ബാസ്, അൽ ഹാകിം ഉൾപ്പെടെയുള്ളവർ ഇത് സ്വഹീഹ് ആക്കിയിട്ടുണ്ട് ഈ ഹദീസ്, ഈ റിപ്പോർട്ട്, അതായത് ആദ്യത്തെ അഭിപ്രായം. وكأن البخاري اراد الاشاره الى الجزم بالاصح ഇവിടെ ഇമാം ബുഖാരി യഅനി സ്വലാത്തുക്കും ഇന്ദൽ ബൈത്തി അൽ ബൈത്തിന് അടുത്ത് വെച്ച് നിങ്ങൾ നിസ്കരിച്ച് കഅബക്ക് അടുത്ത് വെച്ച് നിസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ടൈറ്റിൽ കൊടുത്തുകൊണ്ട് ഇവിടെ അസ്വഹ് ഏറ്റവും സ്വഹീഹ് ആയിട്ടുള്ള അഭിപ്രായത്തെ ദൃഢീകരിക്കുകയാണ്. അതാണ് ഇവിടെ ഇമാം ബുഖാരി, അതിലേക്കാണ് ഇമാം ബുഖാരി സൂചന നൽകുന്നത്. വഖത്ത് സറാലാ ദാലിക അതിന്മേൽ ഇമാം ബുഖാരി ചുരുക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ അഭിപ്രായം, അതായത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ അഭിപ്രായം, അതായത് ബൈത്തുൽ മഖ്ദിസ് ആണ് ഖിബ്ല, പക്ഷേ കഅബയെ പിന്നിലാക്കിക്കൊണ്ടല്ല, കഅബ ബൈത്തുൽ മഖ്ദിസിനും നബിക്കും ഇടയിൽ വരത്തക്ക രൂപത്തിൽ അങ്ങനെയാണ് നബി നിസ്കരിച്ചിരുന്നത്. അപ്പോൾ ഈ സ്വലാത്തക്കും അന്ദൽ ബൈത്തി എന്ന പ്രയോഗം വളരെ സ്യൂട്ടബിളാണ്, അവിടെ വളരെ അനുയോജ്യമാണ്. കാരണം അനി ഉദ്ദേശിക്കുന്നു സ്വലാത്തക്കും നിങ്ങളുടെ നിസ്കാരം അന്ദൽ ബൈത്തി അൽ ബൈത്തിന് സമീപം, അതായത് കഅബയ്ക്ക് സമീപം വെച്ച് നിങ്ങൾ നിസ്കരിച്ച നിസ്കാരം, കഅബയെ കഅബ ബൈത്തുൽ മഖ്ദിസിനും നബിക്കും ഇടയിലായിക്കൊണ്ട് മുസ്ലിങ്ങൾക്കും നിസ്കരിക്കുന്ന മുസ്ലിങ്ങൾക്കും ഇടയിലായിക്കൊണ്ടുള്ള നിസ്കാരം എന്നർത്ഥം. ഇനി ഇത് ഒന്ന് ഒൻപത് 2014 നാലാമത്തെ ക്ലിപ്പ് വഖത്തസറ അലാദാരിക ഇക്തിഫ അൻദിൽ ഔലിയത്ത് ഔലവിയത്ത് ഏറ്റവും ഉത്തമമായിട്ടുള്ള അഭിപ്രായത്തിൽ നിർത്തിക്കൊണ്ട് അത് മതിയാക്കിക്കൊണ്ട് അതിൽ ചുരുക്കിയിരിക്കുകയാണ് ഇമാം ബുഖാരി അവർകൾ എന്നാണ് ഇമാം ഇബ്നു ഹജർ അൽ-അസ്ഖലാനി വിശദീകരിക്കുന്നത്. അന്ന സ്വലാത്തുഹും ഇലാ ഗൈരി ജിഹത്തിൽ ബൈത്തി, നിശ്ചയം അവരുടെ നിസ്കാരം മുമ്പുള്ള നിസ്കാരം എന്ത് ഇലാ ഗൈരി ജിഹത്തിൽ ബൈത്തി കഅബക്ക് അഭിമുഖമായിക്കൊണ്ടല്ലാതെ വഹും അന്തൽ ബൈത്തി അവർ കഅബയുടെ അടുത്ത് ആയതുകൊണ്ട് കഅബയുടെ അടുത്തായിരുന്നപ്പോൾ കഅബക്ക് അഭിമുഖമായിട്ട് ജിഹത്തിൽ അല്ലാതെ നിസ്കരിച്ച നിസ്കാരം ഇതാ കാലത്ത് ലാ തളിയൊഴു അത് എന്തല്ല ലാ തളിയു അത് പാഴാക്കുകയില്ല എന്നുള്ളതാണ്. അഹ്റാ അൻ ലാ തളിയ ഇൻ ബഅദു അൻഹു, അപ്പോൾ അതിന് വ്യക്തമാണെന്നത് അവർ അതിൽ നിന്ന് ദൂരെയാണെങ്കിലും എന്താണ് അത് പാഴല്ല, കഅബയെ ഖിബ്ലയാക്കി അല്ലാതെ മുമ്പ് നിസ്കരിച്ച നിസ്കാരം പാഴായിട്ടില്ല, പാഴാക്കിയില്ല അള്ളാഹു എന്ന് അതിൽ നിന്ന് വ്യക്തമാണ്. തഖ്ദീറുൽ കലാം, അപ്പോൾ ഇമാം ബുഖാരി പറഞ്ഞതിൻ്റെ കലാം ആ സംസാരത്തിൻ്റെ തഖ്ദീർ അതെങ്ങനെയാണ് സങ്കല്പിക്കുക, യഅനി സ്വലാത്തുക്കും അല്ലത്തി സ്വല്ലൈതുമുഹ ഇന്ദൽ ബൈത്തി ഇലൽ ബൈത്തുൽ മഖ്ദിസ് എന്ന് പറഞ്ഞാൽ യഅനി ഉദ്ദേശിക്കുന്നു സ്വലാത്തുക്കും ഇന്ദൽ ബൈത്തി, അങ്ങനെയാണ് ബുഖാരിയുടെ ടൈറ്റിലുള്ളത്. അത് അതിൻ്റെ വിശദീകരണമായിട്ട് ഇമാം ഇബ്നു അജർ അസ്ഖലാനി പറയുകയാണ് തഖ്ദീറുൽ കലാം അപ്പം എങ്ങനെയായിട്ട് വരും എന്ത് ഞാൻ ഈ സ്വലാത്തക്കും നിങ്ങളുടെ നിസ്കാരം അല്ലത്തി നിങ്ങളുടെ നിസ്കാരം സ്വലൈത്ത് മുഹാ നിങ്ങൾ നിസ്കരിച്ചു അതിനെ പന്തൽ ബൈത്തി കഅബക്ക് സമീപം വെച്ച് ഇല അൽ ബൈത്തുൽ മഖ്ദിസ് ബൈത്തുൽ മഖ്ദിസ് ഖിബ്ലയാക്കിക്കൊണ്ട് എന്ന്. ഇനി സുഹഫ ദഖീഖ് ഇതിൻ്റെയൊക്കെ അർത്ഥം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത മോഡ്യൂളിലേക്ക് പോകാം. മോഡ്യൂൾ 4 ഇവിടെ ഇത് قوله
ഔവല, ഔവല എന്നത് നസ്ബായിട്ടാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഐ ഫി അവ്വലി സമനി ഖുദൂമിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്ന ആ കാലഘട്ടത്തിൽ, ആദ്യമായിട്ട് വന്ന ആ കാലഘട്ടത്തിൽ എന്നർത്ഥം. ഇനി ഖൗലു ഔ ഖാല അഹ്വാലു, അല്ലെങ്കിൽ അഹ്വാലി എന്നാണ് പറയുന്നത്, അജ്ദാദ് അല്ലെങ്കിൽ അഹ്വാലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ആദ്യമായിട്ട് വരുമ്പോൾ നബി താമസിച്ചത് നബിയുടെ പിതാമഹന്മാരുടെ അടുത്ത്, അജ്ദാദുകളുടെ അടുത്ത് അല്ലെങ്കിൽ അഹ്വാലുകളുടെ അടുത്ത് നിന്ന് രണ്ട് റിപ്പോർട്ട് വന്നു. അവിടെ ഇവിടെ ഈ ഹദീസിൽ, സഹീഹ് ബുഖാരിയിലെ ഹദീസിൽ ഇവിടെ ഷക്കായിട്ടാണ് പറയുന്നത്, ഔ ഖാല അഹ്വാലു, അല്ലെങ്കിൽ അഹ്വാലി എന്നാണ് പറയുന്നത്. അപ്പോൾ അജ്ദാദി എന്നാണ് പറഞ്ഞത്, അല്ലെങ്കിൽ അഹ്വാലി എന്നാണ് പറഞ്ഞത്. അഷക്കു മിൻ അബി ഇസ്ഹാഖ്, ഇവിടെ ഈ റിപ്പോർട്ടർ, റിപ്പോർട്ടർമാരിലുള്ള ഒരാളാണ് അബു ഇസ്ഹാഖ്. അബു ഇസ്ഹാഖ് ആണിങ്ങനെ സംശയം പറഞ്ഞിട്ടുള്ളത്, ഈ അഹ്വാലാണോ അജ്ദാദാണോ പറഞ്ഞത് എന്ന ഒരു സംശയം പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഒന്ന് 1/5/2016 അഞ്ചാമത്തെ ക്ലിപ്പ്. ഇനി വഫീ ഇത്തിലാഖി അജ്ദാദിഹി ഔ അഹ്വാലിഹി, ഇവിടെ അജ്ദാദ് അഹ്വാലി എന്ന് പറഞ്ഞതിൽ മജാസ്, അതൊരു മജാസ് ആണ്, ഒരു പ്രയോഗം, മജാസി ആയിട്ട്. ലി അന്നൽ അൻസാറ, നിശ്ചയം കാര്യം, അതിൻ്റെ കാരണം പറയാണ്, അൽ അൻസാറാ ഖാരിബു, അൻസാർ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാരിബാണ്, കുടുംബ ബന്ധം ആണ്, കുടുംബ ബന്ധുക്കളാണ്, കുടുംബപരമായിട്ട് തന്നെ നബിയുടെ ബന്ധുക്കളായിരുന്നു അൻസാറുകൾ. മിൻ ജിഹത്തിൽ ഉമൂമത്തിൽ, നബിയുടെ ഉമ്മ വഴിക്ക്, മദർഹുഡ്, നബിയുടെ മെറ്റേണൽ സൈഡിൽ, ഉമൂമത്ത് വഴിക്ക് നബിയുടെ കുടുംബക്കാരൻ തന്നെയായിരുന്നു ആര്, അൻസാരികൾ. ലി അന്ന ഉമ്മി ജദ്ദിഹി അബ്ദുൽ മുത്തലിബ് ബിൻ ഹാഷിം മിൻഹു, അതായത് ഹാഷിം നബിയുടെ വല്ലിപ്പ, പിതാമഹനാണ് അബ്ദുൽ മുത്തലിബ്, അവരുടെ വാപ്പയാണ് ഹാഷിം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വല്ലിപ്പ ഹാഷിമിൻ്റെ മകൻ അബ്ദുൽ മുത്തലിബ് എന്നവർ അവരുടെ ഉമ്മ ആയിരുന്നു ആര്, വഹിയ മിൻഹും, അവരിൽപ്പെട്ടവരായിരുന്നു, അൻസാരികളിൽപ്പെട്ടവരായിരുന്നു. അപ്പോൾ അൻസാരികളുടെ കുടുംബത്തിൽപ്പെട്ടതാണ് ആര്, നബിയുടെ വല്ലിപ്പ അബ്ദുൽ മുത്തലിബിൻ്റെ ഉമ്മ. ആരാണവർ? വഹിയ സൽമാ ബിൻതു അംർ, സൽമാ ബിൻതു അംർ ആയിരുന്നു അവർ. അഹദ് ബനി അദി ഇബ്നു നജാർ, അദി ഇബ്നു നജാറിൻ്റെ മക്കളിൽ, അലി ബനു അദി ഇബ്നു നജാറിൽപ്പെട്ട ആളായിരുന്നു ആര്, സൽമാ ബിൻതു അംർ എന്ന ഈ ഉമ്മ. ഇനി വൈനമാ നസൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ താമസിച്ചു, ബിൽ മദീന, മദീനയിൽ, അല ഇഖ്വതിഹിം, അവരുടെ സഹോദരങ്ങളുടെ കൂടെ, ആര്, ബനി മാലിക് ഇബ്നു നജാർ, മാലിക് ഇബ്നു നജാറിൻ്റെ മക്കൾ. അപ്പോൾ ഫഫീഹി അല ഹാദ മജാസ് സാരി, അപ്പോൾ ഇവിടെ രണ്ടാമത്തെ ഇത്. അപ്പോൾ അഹ്വാലി എന്ന് പറഞ്ഞാലും അജ്ദാദി എന്ന് പറഞ്ഞാലും രണ്ടും ഒരു അർത്ഥത്തിൽ അത് ശരിയാണ്. നേരെ പിതാമഹന്മാർ എന്നോ നേരെ അമ്മാവന്മാർ എന്നോ അർത്ഥത്തിലല്ല, ഇവിടെ ഉമ്മ ഭാഗത്തു കൂടെയുള്ള കുടുംബബന്ധം വെച്ച് ഇത്, ഈ രണ്ട് പ്രയോഗവും ഇവിടെ ശരിയാണ് എന്നതാണ്. ഇനി ഇനി നമ്മളിവിടെ കുറച്ച് നീണ്ട ഒരു പോസ്റ്റ്, അതിൽ അറബി പോസ്റ്റ് ഉണ്ട്, അത് മുഴുവൻ വായിക്കുന്നില്ല, അത് മുഴുവൻ വായിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം ഇത് ഈ ഖിബ്ല മസ്ജിദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ആദ്യമായിട്ട് പോയപ്പോൾ, ആ മദീനയിൽ വെച്ച് ആദ്യഘട്ടത്തിൽ നബി നിസ്കരിച്ചത് ബൈത്തുൽ മഖ്ദിസ് ഖിബ്ലയാക്കി നിസ്കരിച്ചത് എന്ന കാര്യത്തിൽ തർക്കമല്ല. ബൈത്തുൽ മഖ്ദിസ് ഖിബ്ലയാക്കി നിസ്കരിച്ചപ്പോൾ അത് എത്ര മാസമായിരുന്നു എന്നുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പോൾ അതിന് സിത്തത്ത് അഷറ ഷഹ്റ, സബ്അത്ത് അഷറ ഷഹ്റ, 16 മാസം 17 മാസം രണ്ട് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അത് വേറെ റിപ്പോർട്ടിൽ സിത്തത്ത് അഷറ ഷഹ്റൻ ഔ സബ്അത്ത് അഷറ ഷഹ്റൻ, 16-17 മാസം എന്നിങ്ങനെയും റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഇതാണ് സ്വഹീഹായിട്ടുള്ള റിപ്പോർട്ടുകളിൽ വന്നിട്ടുള്ളത്, 16 മാസം 17 മാസം അല്ലെങ്കിൽ 16-17 മാസം എന്നിങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി വിശദീകരിക്കുന്നത്, ഇവിടെ 16 മാസം എന്ന് പറഞ്ഞവർ എന്ത് ചെയ്തു, നബി വന്ന ആ മാസം, വന്ന മാസം എന്ന് പറഞ്ഞാൽ വന്ന ഒന്നാം തീയതി അല്ലല്ലോ വന്നിട്ടുണ്ടാകുക. അപ്പം ഇവിടെ റബീഉൽ ആഖിർ, റബീഉൽ അവ്വലാണ് വന്നതെന്നുള്ള കാര്യത്തിൽ ഒരു ഏകാഭിപ്രായമുണ്ട്. റബീഉൽ അവ്വലാണ് വന്നത്, റബീഉൽ അവ്വലിൽ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 12-ാം തീയതി ആയിരുന്നു എന്നും അഭിപ്രായമുണ്ട്. അങ്ങനെ റബീഉൽ അവ്വൽ ഒന്നിനൊന്നല്ലല്ലോ, അപ്പോൾ റബീഉൽ അവ്വലിൻ്റെ കുറച്ച് ഭാഗം. പിന്നെ നബിയുടെ ഈ കഅബ ആ ഖിബ്ല മാറ്റി, അതായത് ഖിബ്ല മാറ്റം നടന്ന മാസം, പിറ്റത്തെ വർഷം ഖിബ്ല മാറ്റം നടന്ന വർഷം, 12 മാസമൊക്കെ കഴിഞ്ഞിട്ട് പിന്നത്തെ വർഷമായി. അങ്ങനെ പിറ്റത്തെ വർഷത്തിൽ ഖിബ്ല മാറ്റം നടന്നത് ഏത് മാസത്തിലാണെന്നുള്ളതും അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്തായാലും ആ മാസം, അപ്പോൾ ആ മാസവും ഈ തുടക്കത്തിലുള്ള മാസവും അതിനിടയിൽ അപ്പോൾ പാർട്ട് പാർട്ടുണ്ടാവുമല്ലോ, അതിനെപ്പോൾ ഒന്നിച്ചായിട്ട് പരിഗണിച്ചു ചിലർ, ചിലർ അത് രണ്ടായിട്ട് പരിഗണിച്ചു. അപ്പോൾ അത് ഒന്നിച്ച് പരിഗണിക്കുമ്പോൾ എന്തായി, ഓരോ ആദ്യം പരിഗണിക്കുമ്പോൾ അതിനെ 16 മാസമായിട്ട്.
അല്ലെങ്കിൽ ഓരോ മാസമായിട്ട് കൂട്ടുമ്പോൾ അത് 17 മാസമായിട്ട്. ഇനി ഇഷക്ക് പ്രകടിപ്പിച്ചവർ, ഇത് 16 ആണോ 17 ആണോ എന്ന് സംശയിച്ചവർ അത് സിത്തത്താഷറ ഔ സബഅത്താഷറ അങ്ങനെ പറഞ്ഞു വെച്ചു എന്നതാണ് ഇമാം ഇബ്നു ഹജർ അൽ-അസ്ഖലാനി ഇവിടെ ഇത് വിശദീകരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ ഇൻഷാല്ലാ നമുക്ക് നാളത്തെ ക്ലാസ്സിൽ ബാക്കി ഇൻഷാല്ലാ. ജസാകുമുല്ലാഹു ഖൈറ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അന്ത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.